നമസ്കാരം. ശബരിമലയിൽ നടയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശത്തിന് തന്ത്രി തന്നെ വിളിച്ചിട്ടില്ലെന്ന ശ്രീധരൻപിള്ള. വിവാദമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നിലപാട് മാറ്റി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തന്ത്രി കുടുംബത്തിലെ ആരോ വിളിച്ചുവെന്നാണ് പറഞ്ഞത്. ആരാണ് വിളിച്ചതെന്ന് തനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഇനിയിപ്പോൾ തന്ത്രി പറയുകയാണ് തന്നെ വിളിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം പറയുന്നതാണ് ശരിയെന്നും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതായത് തന്ത്രി നടയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്ത്രി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചത് വലിയ വിവാദമായിരുന്നു. സർക്കാരും സി പി ഐഎമ്മും ഇതിനെ ശക്തമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. തന്ത്രി ആർ എസ് എസ് നേതൃത്വത്തോട് ആലോചിച്ച് ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് കൂടി സി പി ഐ എം നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ഈ നിലപാടിനെതിരെ തന്ത്രിയുടെ ഈ നിലപാടിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ തന്ത്രിയുടെ തീരുമാനം? ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരുമായി എന്ത് ബന്ധമാണ് തന്ത്രിക്കുള്ളത് എന്ന് വ്യക്തമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ദേവസ്വം ബോർഡ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. 3 ദിവസത്തിനകം തീരുമാനം പറഞ്ഞില്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. അതേ തുടർന്ന് തന്ത്രി അത് നിഷേധിച്ച് ആദ്യം തന്നെ ശ്രീധരൻപിള്ളയെ താൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആരോപണം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഔദ്യോഗികമായി ദേവസ്വം ബോർഡിന് ഇത് സംബന്ധിച്ച വിശദീകരണം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഇപ്പോൾ തന്ത്രി തന്നെ വിളിച്ചിട്ടില്ല എന്ന ആരോപണവും എന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ യുവമോർച്ചയുടെ കോഴിക്കോട് നടന്ന ആ പരിപാടിയിൽ പറഞ്ഞത് തന്ത്രി തന്നെ വിളിച്ച് നിയമോപദേശം തേടിയെന്നും അതിന് താൻ കൊടുത്ത മറുപടി അറം പറ്റിപ്പോയെന്നുമായിരുന്നു. അറം പറ്റിയതുപോലെയായി പിന്നീട് നടന്ന കാര്യങ്ങളെന്നും തന്ത്രിയുടെ ആ നിലപാടിനെ തുടർന്ന് സർക്കാരും പോലീസും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. നടയടയ്ക്കുമെന്ന തീരുമാനത്തെ തുടർന്ന് ഇനി വീണ്ടും തന്ത്രി അത്തരം നടപടി സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത്. അതായത് തൻ്റെ നിയമോപദേശം തേടിയാണ് തന്ത്രി നീങ്ങുന്നത് എന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു ശ്രീധരൻപിള്ള അന്ന് നടത്തിയത്. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല തന്ത്രിക്കെതിരെ വ്യക്തിപരമായി ആരോപണങ്ങൾ ഉയരുന്ന നിലയിലേക്ക് വരെ ശ്രീധരൻപിള്ളയുടെ ഈ പ്രസ്താവന പോയി. അതുകൊണ്ട് തന്നെ ഈ രഥയാത്രയിൽ വിശ്വാസ സംരക്ഷണം തന്ത്രിക്കാണ് ഏറ്റവും വലിയ ശബരിമലയിൽ ഏറ്റവും പ്രാധാന്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രഥയാത്രക്കിടെ ഇത്തരം വലിയൊരു വിവാദമുണ്ടായാൽ അത് ആ രഥയാത്രയ്ക്ക് പോലും ദോഷകരമായി ബാധിക്കും, അല്ലെങ്കിൽ ശബരിമലയിൽ തന്ത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ വാദം കാരണമാകും തുടങ്ങിയ വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തിരുത്തലുമായി പി എസ് ശ്രീധരൻപിള്ള വന്നത്. ആരോ വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും തന്ത്രി വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. തന്ത്രി കുടുംബത്തിലെ ആരോ വിളിച്ചു എന്നാണ് തൻ്റെ ഓർമ്മ തുടങ്ങിയ ന്യായീകരണങ്ങളാണ് ശ്രീധരൻപിള്ള ഉന്നയിച്ചത്.